28 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി. പ്രമുഖ കമ്പനികളായ കജാരിയ, ജോൺസൺ, സിംപോളോ, ജാഗ്വർ, ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ, സാനിറ്ററി വെയറുകൾ, ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുട കീഴിൽ. ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി. പരതൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി പട്ടികജാതി ക്ഷേമ സമിതി. സർക്കാർ ഉത്തരവ് ലംഘിക്കുകയും ജാതി അധിക്ഷേപം നടത്തുകയും ചെയ്തു എന്നാരോപിച്ചാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. പരതൂർ പഞ്ചായത്ത് ഭരണസമിതി സർക്കാർ ഉത്തരവ് ലംഘിക്കുകയും ജാതി അധിക്ഷേപം നടത്തുകയും ചെയ്തു എന്നാരോപിച്ചാണ് പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പി കെ എസ് പരതൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പി കെ എസ് പട്ടാമ്പി ഏരിയ സെക്രട്ടറി പി ഷൺമുഖൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. രണ്ട് തെറ്റാണ് പഞ്ചായത്ത് ഭരണസമിതിക്കാരൻ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഒരു സമുദായത്തിന്റെ പേര് ഉപയോഗിച്ചു. രണ്ട്, കോളനി എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കോളനി എന്ന പദം ആ ബോർഡിൽ പ്രദർശിപ്പിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ പ്രവർത്തകർ അത് അറിഞ്ഞ് അവിടെ സമീപം അവിടെ എത്തിയപ്പോൾ ആ വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രാത്രി ബോർഡ് മാറ്റിയിട്ടില്ല. ഞങ്ങൾ ഇന്നവിടെ പോയിരുന്നു. ബോർഡ് ഇപ്പോഴും അവിടെ ഉണ്ട്. അതിന് മുകളിൽ ഒട്ടിച്ച സ്റ്റിക്കറാണ് മാറ്റിയിട്ടുള്ളൂ. തൊട്ടപ്പുറത്ത് ഏകദേശം 6 മാസം മുമ്പ് സ്ഥാപിച്ച ബോർഡ് ഞങ്ങൾ കാണുകയുണ്ടായി. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ച കോൺക്രീറ്റ് പ്രവൃത്തിയുടെ പേരിൽ ബോർഡിൽ ഇതേ പേര് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഭരണസമിതിയോട് പറയാനുള്ളത്, നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി നേതൃത്വത്തിനോട് പറയാനുള്ളത്, ആ ബോർഡും ഉടൻ മാറ്റണമെന്നുള്ളതാണ്. സർക്കാർ ഉത്തരവ് പ്രകാരം ആ ബോർഡും അവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കേരളത്തിലുണ്ട്. തന്നുണ്ടായതല്ല. നമുക്കറിയാം, കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ജാതിപരമായിട്ടുള്ള അടിച്ചമർത്തലുകൾ നമ്മുടെ കേരളത്തിൽ നല്ല വിധം നടന്നിട്ടുണ്ട്. പരതൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഇ പി ശിവശങ്കൻ അധ്യക്ഷനായിരുന്നു. പി കെ എസ് പരതൂർ ലോക്കൽ സെക്രട്ടറി ടി ടി പ്രകാശൻ, പി കെ ചെല്ലുകുട്ടി, കെ സി അലി ഇക്ബാൽ, പി ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.